ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് മദേഴ്സ് ഡേ ആണ്, നേഴ്സസ് ഡേ ആണ്. പുറപ്പാടിന്റെ പുസ്തകം 1 രണ്ട് നേഴ്സുമാരുടെ വീരോജ്വലമായ കഥയോടെയാണ് തുടങ്ങുക. ഷിഫ്ര പൂവ എന്നാണ് ആ സൂതി ഗർഭിണികളുടെ പേര്. അവര് GNM ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ മനോഹരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈജിപ്തിലെ കിങ്ങിന്റെ ഒരു ഓഫർ വരുന്നത്. രാജാവിന്റെ ഓഫർ ആയതുകൊണ്ട് തന്നെ അതൊരു കിടുക്കാച്ചി ഓഫറായിരുന്നു. ഈജിപ്തുകാരുടെ അവിടെ വളരെ അടിമത്തത്തിൽ കഴിയുന്ന ഹെബ്രായർക്ക് ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളയണം. നല്ല പാരിതോഷികമുള്ള, ഒരുപക്ഷെ നല്ല പ്രൊമോഷനൊക്കെ സാധ്യതയുള്ള നല്ലൊരു ഓഫർ. അവരതിനെ വളരെ മനോഹരമായി, ദൈവമയമുള്ളവരായതുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് അതിന് നേരിട്ടത്. കുറച്ചു കഴിഞ്ഞപ്പോ രാജാവിന് മനസ്സിലായി, ഇസ്രായേൽക്കാരുടെ എണ്ണം കുറയുകയല്ല, കൂടിക്കൂടി വരികയാണ്. അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് അവരെ വിളിപ്പിച്ചു. എന്താണ് ഇങ്ങനെ നിങ്ങളോട് ആൺകുട്ടികളെ എല്ലാം കൊന്നു കളയാൻ പറഞ്ഞിട്ട്? ജനങ്ങളുടെ എണ്ണവും വലിപ്പവും അവരുടെ പ്രബലതയും ഒക്കെ കൂടുകയല്ലാതെ കുറയുന്നില്ല, നിങ്ങൾ എന്താ അവരെ കൊന്നു കളഞ്ഞില്ലേ? പരിശുദ്ധാത്മാവ് അവരുടെ നാവിൽ അതിശക്തമായി പ്രവർത്തിച്ചു. അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ഈജിപ്തുകാരെ പോലെയല്ല ഇസ്രായേൽക്കാർ, അവര് വളരെ സ്മാർട്ടാണ്. ലേബർ റൂമിലേക്ക് എത്തുമ്പോഴേക്കും അവരുടെ ഡെലിവറി കഴിഞ്ഞിരിക്കും. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് അവരെ കൊല്ലാനുള്ള ഒരു അവസരം കിട്ടുക? ആമേൻ. ഏത് സാഹചര്യം മോശമാണെങ്കിലും, നമുക്കെതിരെ എന്ത് പ്രതികൂല നിൽക്കുകയാണെങ്കിലും, ദൈവസ്വരത്തിന് ആമേൻ പറയുന്ന ഒരു നേഴ്സിനെ ഇതുപോലെ ശക്തമായി, വ്യക്തമായി, ധീരമായി നിലപാടുകൾ എടുക്കാനാവുമെന്ന് പുറപ്പാട് പുസ്തകം നമ്മളോട് അടിവരയിട്ട് പറയുകയാണ്. രണ്ട് ഫലങ്ങളാണ് അതിനുണ്ടായത്. ഒന്നാമത്തെ കാര്യം, കർത്താവ് അവരോട് കൃപ കാണിച്ചു. രണ്ടാമത്തെ കാര്യം, ജനം വർദ്ധിച്ച് പ്രബലരായി. ഹാലലൂയ. ദൈവഭയമുള്ള രണ്ട് നേഴ്സുമാരിലൂടെ ഒരു രാജ്യം തന്നെ, ഒരു ജനം തന്നെ രക്ഷപ്പെടുന്ന അതിമനോഹരമായ കാഴ്ച. പ്രൈസ് ദ ലോർഡ്. അതിന്റെ ഒരു ഫലമായിട്ട് ബൈബിൾ ഇങ്ങനെയാണ് വരച്ചു കാണിക്കുക, സൂതി കർമ്മിണികൾ ദൈവഭയമുള്ളവരായതുകൊണ്ട് അവരുടെ സന്താന പരമ്പരയെ അവിടുന്ന് വർദ്ധിപ്പിച്ചു, അനുഗ്രഹിച്ചു. ഹാലലൂയ. നമ്മുടെ കുടുംബങ്ങൾക്ക്, തലമുറകൾക്ക് അനുഗ്രഹമാകാനാണ് നേഴ്സ് എന്നുള്ള ഈ ഒരു വിളി. ഇതൊരു ദൈവ വിളിയാണ്. 1 തിമോത്തിയോസ് 1:12 ഇങ്ങനെയാണ് പറയുക, തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. ഹല്ലേലൂയ. ഈ ഒരു വലിയ അനുഭവത്തിന്റെ ഒരു കൃപ നമ്മോട് കൂടെ ഉണ്ടാവട്ടെ. അടുത്തതായി നമ്മൾ അമ്മമാരുടെ ദിനമാണ്. വീണ്ടും നമ്മൾ ഏറ്റവും മനോഹരമായി ലൂക്കാ സുവിശേഷത്തിൽ അകാല വാർദ്ധക്യത്തിൽ അമ്മയായ ഒരു വ്യക്തിയുടെ ചിത്രം കാണുകയാണ്, എലിസബത്ത്. രണ്ട് പ്രത്യേകതകളാണ് എലിസബത്തിനുള്ളത്. അവൾ വൃദ്ധയായിരുന്നു, അവൾ വന്ധ്യയായിരുന്നു. ഹാലലൂയ. യാതൊരു സാധ്യതകളും മാനുഷിക ദൃഷ്ടിയിൽ മക്കളുണ്ടാകാൻ ഇല്ലാത്ത ആ ഒരു സമയത്ത്, സക്കറിയാക്ക് പ്രായം കൂടുതലാണെന്ന് ലോകത്ത് മുഴുവൻ മനുഷ്യർക്കും അറിയാവുന്ന ആ കാലഘട്ടത്തിൽ, വന്ധ്യയും വൃദ്ധയുമാണെന്ന് ലോകം പഴിചാരിയ എലിസബത്തിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സക്കറിയായുടെ വലതുവശത്തായി ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. ഹല്ലേലൂയ. വൃദ്ധരുടെയും വന്ധ്യരെയും പറയുന്ന പല ജീവിതങ്ങളുടെയും വലതുവശത്ത് കർത്താവിന്റെ ദൂതൻ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. വലിയ പ്രത്യാശയോടെ നമ്മെ ഞെരുക്കുന്ന ബുദ്ധിമുട്ട് എന്തായാലും, നമ്മെ വേദനിപ്പിക്കുന്ന കാര്യം എന്തായാലും, അവിടെ നമ്മുടെ വലതുവശത്ത് കർത്താവിനെ ദർശിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി മാറുക. എന്റെ ജീവിതത്തിലും വളരെ മനോഹരമായി ഈശോയുടെ വലിയ സ്നേഹവും കരുതലും ഇതുപോലെ സംരക്ഷണവും ഒക്കെ അനുഭവിക്കാൻ വളരെയധികം സാധിച്ചിട്ടുണ്ട്. ഒരു 98 ഞാൻ GCU മൂവ്മെന്റ് ആയിട്ട് ഈ ഒരു സ്നേഹം അനുഭവിക്കാനായിട്ട് ദൈവം ഇടയാക്കുക.
അത് കഴിഞ്ഞ് ഒരു ഫോർമേഷൻ പ്രോഗ്രാം കൂടാൻ പറ്റി. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല, ഞാൻ വീട്ടിൽ ഒറ്റമോളാണ്, ഒരുപാട് ദാരിദ്ര്യമുള്ള കുടുംബം. പക്ഷെ ഈ ഒരു ഫോർമേഷനിലൂടെ കടന്നുപോയപ്പോൾ ഈശോ എന്നോട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, നിനക്ക് വലിയ കഴിവുകളൊന്നുമില്ല, പക്ഷെ നിനക്കൊന്ന് ചിരിച്ചുകൂടെ. ഹല്ലേലൂയ. എന്റെ ഒരു പൊട്ടൻഷ്യൽ ഞാൻ എന്നെ തിരിച്ചറിയുകയായിരുന്നു. കർത്താവിന്റെ സ്നേഹം എന്നെ തൊടാൻ തുടങ്ങിയപ്പോൾ അത് എനിക്കൊരു ദൈവവിളിയാണ്, എന്റെ ഒരു ഡിവൈൻ കോൾ ആണെന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി. ഈ ഒരു ഫോർമേഷൻ പ്രോഗ്രാം കഴിഞ്ഞ് നഴ്സിംഗിലെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോ അതുവരെ ഞാൻ ഇല്ലാത്ത ഒരു ദൈവസ്നേഹം കർത്താവിനെ നിക്ഷേപിക്കാൻ തുടങ്ങി. ഓരോ രോഗികളുടെ ബെഡ് വിരിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, ഈശോയെ ഇതെന്റെ ഈശോയുടെ ബെഡാണെങ്കിൽ എത്ര മനോഹരമായിട്ട് ഞാൻ ഇത് ടക്ക് ചെയ്യും. ഒരു രോഗിക്ക് ബ്ലഡ് എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ വിചാരിക്കും, കർത്താവെ നിന്നെയാണ് കുത്തുന്നതെങ്കിൽ എത്ര സ്നേഹത്തോടെ ആയിരിക്കും. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ നിന്റെ തിരുരക്തത്തിന്റെ ഒരു തുള്ളി ഈ മരുന്നിലേക്ക് നീ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പലപ്പോഴും ഒത്തിരിയേറെ വിഷമമുള്ള രോഗികളുടെ മുന്നിലേക്ക് ഞാൻ കടന്നു ചെന്ന് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഡ്യൂട്ടിയല്ലാത്ത സമയത്ത് പലപ്പോഴും വാർഡിന്റെ സൈഡിൽ വന്ന് മറ്റ് സിസ്റ്റേഴ്സ് എന്നോട് തമാശയായിട്ട് പറയും, ചിരിക്കുന്ന സിസ്റ്റർ കൊടുത്താലേ ഇഞ്ചക്ഷൻ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിള്ളേരോട് ക്യൂ ആണ്. ഹല്ലേലൂയ. അതുവരെ മുഖം വീർപ്പിച്ച് സമയം നോക്കി ജോലി ചെയ്തിരുന്ന എന്നിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോകുന്ന ഓരോ രോഗികളോടും ഈശോയെ കുറിച്ച് പറയാനും ധ്യാനം കൂടേണ്ടതിന്റെ ആവശ്യകതയും ഈശോയെ സ്നേഹിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഒക്കെ പറഞ്ഞു കൊടുക്കാനായി കർത്താവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. പലപ്പോഴും ഡിസ്ചാർജ് ആയി പോകുന്ന രോഗികളെ ധ്യാനമൊക്കെ കൂടി തൃശൂരിലൂടെ പോകുമ്പോഴൊക്കെ കാണാനായിട്ട് വാർത്തയിൽ വരാൻ തുടങ്ങി. ഞങ്ങളുടെ അതോറിറ്റി പലപ്പോഴും ചാർട്ടിൽ എഴുതാനും തുടങ്ങി, രോഗികൾ വരുമ്പോൾ പ്ലീസ് അഡ്മിറ്റ് ഇൻ വാർഡ് 3. ഹല്ലേലൂയ. ഒരു മൂരാച്ചി നേഴ്സിൽ നിന്നും കർത്താവ് തൊട്ട ഒരു നേഴ്സിലേക്കുള്ള ഒരു വളർച്ചയായിരുന്നു അത്. പിന്നെ പതുക്കെ തൃശൂരിലെ നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോർഡിനേറ്ററായി. തൊട്ടടുത്തുള്ള ഒരു 23 ഹോസ്പിറ്റലുകളിൽ പോവാനും അവിടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തുടങ്ങാനും ഒക്കെ ഈ എന്നെ കർത്താവ് ഉപയോഗപ്പെടുത്തി. ഒത്തിരിയേറെ കൂട്ടായ്മകൾ അവിടെ പ്രബലപ്പെടാൻ തുടങ്ങി. അപ്പോഴൊക്കെ എന്റെ ഒരു ആശങ്ക ഇതായിരുന്നു, ഇപ്പോഴൊക്കെ എനിക്ക് പല കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റുന്നുണ്ട്, കല്യാണം കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഒറ്റമോളാണ്, മാതാപിതാക്കളെ നോക്കുന്ന ഒരാളായിരിക്കണം ജീവിത പങ്കാളി. അങ്ങനെ ഞാൻ അന്ന് മുതലേ ഒത്തിരിയേറെ പ്രാർത്ഥിക്കാനും എന്റെ ഒരു ജീവിതാന്തസ്സിന് വേണ്ടി ഒരുങ്ങാനും തുടങ്ങി. ഒരു വർഷത്തോളം അങ്ങനെ ജീവിതാന്തസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് എന്നെ ഞാൻ ഓരോ സമയത്തും ബൈബിളിലെ ഓരോ വചനങ്ങൾ പോക്കറ്റിൽ എഴുതിയിട്ടിട്ടാണ് ജോലിക്ക് പോകുക. അന്നത്തെ ദിവസം മുഴുവൻ അത് ഏറ്റുചൊല്ലാനും ഓരോ രോഗികളുടെ അടുത്ത് ചെല്ലുമ്പോഴും ഒത്തിരിയേറെ പുഴുക്കളുള്ള ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു വചനം അവർക്ക് കൊടുക്കാനും അവരത് ഏറ്റുചൊല്ലാനും ഞാനത് ഏറ്റു പറയാനും ഒക്കെ തുടങ്ങുമ്പോൾ ഒത്തിരിയേറെ സുഖപ്പെടുന്ന വ്രണങ്ങളും കരിയുന്ന മുറിവുകളും എന്റെ കൺമുൻപിലൂടെ പോയിട്ടുണ്ട്. മരിക്കാൻ ഇപ്പോൾ ലാസ്റ്റ് സാക്രമെന്റൊക്കെ കൊടുത്തു നിൽക്കുന്ന പല രോഗികളും ജീവനിലേക്ക് തിരിച്ചു വരുന്നത് കാണാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. പലപ്പോഴും രോഗികൾക്ക് വേണ്ടി ഭക്ഷണം മാറ്റിവെക്കാനും അവർക്ക് വേണ്ടി ഉപവാസം എടുക്കാനും ICU എടുക്കുന്ന രോഗികൾക്ക് വേണ്ടി കരുണക്കൊന്ന് ചെല്ലാനും ഒക്കെ നല്ലൊരു കൂട്ടായ്മയെ ദൈവം ശക്തിപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്യാണത്തിന് വേണ്ടി ഒരു വർഷം ഒരുങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഒത്തിരിയേറെ ദൈവവചനം എന്റെ ജീവിതത്തിൽ അപ്പോഴേക്കും സ്വാധീനം ചെലുത്തിയിരുന്നു. എന്നും ബൈബിള് വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ കർത്താവ് ആ ഒരു കാലഘട്ടത്തിൽ എന്നെ ഉപയോഗപ്പെടുത്തി. അപ്പൊ ഞാൻ ഒറ്റമോളായതുകൊണ്ട് തന്നെ കല്യാണം വന്നപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈശോ നീ എല്ലാ കാര്യങ്ങളും ബൈബിളിലൂടെ സംസാരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിത പങ്കാളിയെ കുറിച്ചും നീ എന്നോട് സംസാരിക്കണം, എന്റെ ജീവിതാന്തസ്സിനെ കുറിച്ച് സംസാരിക്കണം. ഞാൻ എന്റെ ജീവിതാന്തസ്സിന് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് അന്ന് കിട്ടിയ വചനം എസ്തറിന്റെ പുസ്തകം 15:1-2 വാക്യങ്ങളാണ്. അവൾ 3 പ്രാർത്ഥന തീർന്നപ്പോൾ മോടിയുള്ള വസ്ത്രം ധരിച്ചു, അതിനുശേഷം രാജകീയമായ അലങ്കാരങ്ങൾ അണിഞ്ഞ് എല്ലാം കാണുന്ന ദൈവത്തിന്റെ സഹായം വിളിച്ചപേക്ഷിച്ച് 2 കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു കല്യാണത്തിന്റെ ഒരു ഫീലിംഗ് മണക്കുന്നില്ലേ? അവേ, അങ്ങനെയാണ് ഞാൻ വിവാഹ ജീവിതമാണ് എന്റെ ദൈവവിളി എന്ന് തിരിച്ചറിഞ്ഞത്. ഉടനെ ഞാൻ കർത്താവിനോട് കുസൃതി ചോദ്യം ചോദിച്ചു, കർത്താവ് ഇതൊക്കെ പറയാന്നുണ്ടെങ്കിൽ എന്റെ ജീവിത പങ്കാളിയുടെ പ്രായം നിനക്ക് പറയാലോ. അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വചനം എടുത്തു. അപ്പൊ അന്ന് എനിക്ക് കിട്ടിയത് നെഹെമ്യ 13:6. ബാബിലോൺ രാജാവായ അർത്താക്സസിന്റെ 32 ഭരണവർഷം. ഹല്ലേലൂയ. അപ്പൊ എന്റെ ജീവിത പങ്കാളിക്ക് എത്ര വയസ്സായിരിക്കും? ഇങ്ങനെ ഗസ് ചെയ്യാനുള്ള കഴിവൊക്കെ പോയാ 32. ഹല്ലേലൂയ. അങ്ങനെ 32 വയസ്സിൽ നിൽക്കുന്ന ജീവിത പങ്കാളിയാണ് അന്ന് എന്നെ പെണ്ണ് കാണാൻ വന്നത്.
വളരെ മനോഹരമായിട്ട് കർത്താവ് ഞങ്ങളുടെ കല്യാണം ഒരുക്കി. അത് കഴിഞ്ഞ് വീണ്ടും കർത്താവിനോട് ചോദിച്ചു, ഈ വരുന്ന കക്ഷി എങ്ങനെയായിരിക്കും? ഇപ്പൊ നഴ്സസ് മിനിസ്റ്ററി പോകുന്നുണ്ട്, ജി സി കൂട്ടായ്മകൾക്ക് പോകുന്നുണ്ട്, പല കാര്യങ്ങൾക്ക് പോകാനായിട്ട് ദൈവകൃപയാൽ സാധിക്കുന്നുണ്ട്, ഇനി ഇത് പോവാൻ പറ്റുമോ? അപ്പോൾ കർത്താവ് വീണ്ടും എന്നോട് സംസാരിച്ചു, രണ്ട് രാജാക്കന്മാർ 18:6 അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളുടെ വിവാഹ ജീവിതം 22-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് എനിക്കറിയാം, ഞാൻ 3.5 വർഷത്തോളമായി ക്യാൻസർ ട്രീറ്റ്മെന്റുമായിട്ട് പല ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്ന ഈ ഒരു അവസ്ഥയിൽ എന്റെ ഒരു ഫ്രണ്ടിനേക്കാൾ മനോഹരമായി എന്റെ ഒരു ജീവിത പങ്കാളി സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായി മാറുന്ന അനുഭവത്തിലൂടെ കർത്താവ് മനോഹരമായി ഇന്ന് നടത്തുന്നുണ്ടെങ്കിൽ അന്ന് കിട്ടിയ ദൈവവചനത്തിന്റെ ശക്തിയാണത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ പിന്നീടുള്ള ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും കർത്താവ് തിരുവചനത്തിലൂടെ സംസാരിക്കുന്ന വളരെ മനോഹരമായ അനുഭവമായിരുന്നു. ഓരോ സമയത്തും എനിക്ക് 5 മക്കളാണുള്ളത്, 5 പേരും സിസേറിയനായിരുന്നു. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങളെ പ്രഗ്നന്റ് ആകുമ്പോഴും ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിക്കാനും വെളിപാടിന്റെ അവസാന അധ്യായങ്ങളാകുമ്പോഴേക്കും ഞങ്ങളെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഞങ്ങൾക്ക് ഉറപ്പാണ് വെളിപാടിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആകുമ്പോഴേക്കും ഡെലിവറിയുടെ കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് കർത്താവ് ക്രമീകരിക്കും. അതുപോലെ ഓരോ കുഞ്ഞുങ്ങൾക്കും ആ ഒരു സമയത്ത് ബൈബിൾ ഉറക്കെ വായിച്ചു കേൾപ്പിക്കാനും, ഇന്ന് എന്റെ മൂത്ത മോള് 20 വയസ്സത്തോളമായി, അവൾ ഡൽഹിയിൽ സെന്റ് സ്റ്റീഫൻസിൽ പഠിക്കുന്നു, ചെറിയ ആള് 6 വയസ്സ്. അപ്പൊ ഇതിനിടയിലുള്ള ഓരോ കുഞ്ഞുങ്ങൾക്കും അവർക്ക് വേറെ എന്തൊക്കെ കുറവുണ്ടായാലും ഒരു കാര്യം അവരിൽ വളരെ മനോഹരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും, ദൈവവചനത്തോടുള്ള ഒരു ആഗ്രഹവും തീക്ഷ്ണതയൊക്കെ. പ്രൈസ് ദ ലോർഡ്. അതുപോലെ തന്നെ ഓരോ സമയത്തും ആദ്യത്തെ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് എന്റെ സ്റ്റിച്ച് ഗെയ്പ് ചെയ്തായിരുന്നു, വലിയ ഇൻഫെക്ഷനായി, എന്ത് ചെയ്താലും ഉണങ്ങാത്ത പോലെ. അപ്പൊ അന്ന് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, അപ്പൊ തിരിച്ചിങ്ങോട്ട് 6 മാസത്തിനുള്ളിൽ തിരിച്ചു വരണം, ഹസ്ബൻഡ് ഇവിടെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഓരോ കാര്യത്തിനും ഉത്തരം പറയുന്ന കർത്താവായതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങി, കർത്താവ് എന്റെ സ്റ്റിച്ച് ഉണങ്ങുന്നില്ല, എനിക്ക് തിരിച്ചു പോരാൻ പറ്റുമോ? ഉടനെ കർത്താവ് മനോഹരമായിട്ട് 22:21 സംസാരിച്ചു, അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ നേഴ്സിംഗ് സുഹൃത്തുക്കളെ, അമ്മമാരെ, അപ്പന്മാരെ, ചേട്ടന്മാരെ, നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഇന്നത്തെ ദൂതിതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണെങ്കിലും ഈ പുസ്തകത്തിൽ അതിനുള്ള ഉത്തരമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രശ്നം ചോദിക്കും, അപ്പൊ ചേച്ചിക്ക് ക്യാൻസർ വന്നപ്പോ കർത്താവ് സംസാരിച്ചില്ലേ? ഹല്ലേലൂയ. വളരെ മനോഹരമായി കർത്താവിന് സംസാരിക്കാൻ പറ്റുമെന്ന് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ ക്യാൻസർ അസുഖത്തിലൂടെ കടന്നുപോയപ്പോഴാണ്. ഏകദേശം 1.5 വർഷം മുൻപാണ് എനിക്ക് ക്യാൻസർ അറിയുന്നത്. പക്ഷെ അതിന് 1 മാസം മുൻപ് എന്ന് ഞാൻ തിരുവചനം എടുത്താലും കിട്ടുന്ന ഒരു ഭാഗം ഇതായിരുന്നു, മർക്കോസിന്റെ സുവിശേഷം 13:3 തലക്കെട്ടായിരുന്നു, വേദനകളുടെ ആരംഭം. ഈ ഒരു സമയത്ത് ഹസ്ബൻഡ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാനും കൊച്ചുങ്ങളും നാട്ടിലാണ്. അപ്പൊ ഉടനെ ഇതേ വചനം തന്നെ വരുന്നു. അപ്പൊ ആ സമയത്ത് അപ്പോഴാണ് ഒരു ബ്രസ്റ്റിൽ എന്റെ ഒരു ചെറിയൊരു തടിപ്പ് ലെഫ്റ്റ് ബ്രസ്റ്റിലായിട്ട് കാണുന്നത്. അപ്പൊ ആദ്യം ഞാൻ വിചാരിച്ചു തലേമാസം വരെ മോൾക്ക് പാല് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, എന്തെങ്കിലും കല്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും ആവുമെന്നാണ് വിചാരിച്ചത്. അപ്പൊ വീണ്ടും ഇതേ വചനം തന്നെ കിട്ടുന്നതുകൊണ്ട് ഞാനും ഹസ്ബൻഡും കൂടി പ്രാർത്ഥിക്കും, അതൊരു പ്രാർത്ഥനയ്ക്ക് വിഷയമാണെന്ന് ഞങ്ങൾക്ക് തോന്നി, അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഈ വചനത്തിലൂടെ നീ ഞങ്ങളുടെ കുടുംബത്തോട് എന്തെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ കണ്ടൊരു സ്വപ്നം ഇതായിരുന്നു, എന്നെ ആരും കുത്താൻ വരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓർക്കാണ്, കത്തിയോടെ എന്നെ ഇപ്പൊ കുത്തും, അപ്പൊ ഞാൻ തന്നെയുള്ളൂ, ഹസ്ബൻഡാണെങ്കിൽ ഗൾഫിലാണല്ലോ, അപ്പൊ എന്ത് ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ച് കണ്ണു തുറന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായി, അതുവരെ നാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ 5 മക്കളെയും ഒറ്റയ്ക്ക് നോക്കുന്നതിന്റെ യാതൊരു ആശങ്കകളും ഇല്ലാത്ത എനിക്ക് ഒരു വല്ലാത്തൊരു ടെൻഷൻ വരാൻ തുടങ്ങി. അത് ഹസ്ബൻഡായിട്ട് പങ്കുവച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു, എനിക്കായാലും നാട്ടിൽ വരാനായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ ആള് റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അന്നൊക്കെ വന്ദേ ഭാരത് മിഷനൊക്കെ നടക്കുന്ന സമയമാണ്, 3-4 മാസമൊക്കെ വെയിറ്റ് ചെയ്താലാണ് നമുക്ക് ഇവിടുന്ന് നാട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ അന്ന് ഇങ്ങനെ വിസ ക്യാൻസൽ ചെയ്യാൻ കൊടുത്തു നിൽക്കുമ്പോഴാണ് അറിയുന്നത് ഇവിടെ അന്ന് പോകുന്ന എമിറേറ്റ്സ് ഫ്ലൈറ്റിലെ ഒരു വേക്കൻസി ഉണ്ടെന്നുള്ളത്. അപ്പൊ ആ സീറ്റ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക, വിസ ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പൊ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ വിസ ക്യാൻസൽ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഓർത്തൊരു ബന്ധം ചെല്ലി, മാതാവ് ഞങ്ങൾ ചേട്ടൻ നാട്ടിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലേ സംസാരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ട് കണ്ണടച്ച് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോ ഞാൻ കണ്ടൊരു വിഷൻ ഇതായിരുന്നു. അതായത് ഒരു മാതാവ് ഒരു ഓഫീസിലേക്ക് ഇങ്ങനെ കയറി വരുന്നു.
എന്നിട്ട് അവിടുത്തെ സീറ്റ് ഇങ്ങനെ തള്ളി തുറന്ന് അവിടെ ഇരിക്കുന്ന ഒരു ഓഫീസറുടെ മുന്നിൽ നിറയെ പാസ്പോർട്ടുകൾ കിടക്കാണ്. ആ പാസ്പോർട്ടിലേക്ക് ഒരു സീല് ബലമായിട്ട് അമർത്തുന്ന ഒരു വിഷനാണ് കണ്ടത്. ആ സെക്കൻഡിൽ തന്നെ ചേട്ടൻ ഇവിടെ നിന്ന് ഓട്ടിമി വിളിച്ചു, ജോയ്സ് എങ്ങനെയാണെന്ന് അറിയില്ല, ഇപ്പൊ തന്നെ വിസ ക്യാൻസൽ ചെയ്തു. ഹല്ലേലൂയ. വിസ ക്യാൻസൽ ചെയ്ത അന്ന് തന്നെ അനേകം പേര്, ആയിരക്കണക്കിന് ആൾക്കാർ, മൂന്നും നാലും അഞ്ചു മാസമായി ഫ്ലൈറ്റിന് ടിക്കറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് വിസ ക്യാൻസൽ ചെയ്ത അന്ന് തന്നെ വളരെ അത്ഭുതകരമായിട്ട് ചേട്ടനെ മാതാവ് നാട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്വർഗം ഞങ്ങളെ ഒരുക്കുകയാണെന്നുള്ളത്. അത് കഴിഞ്ഞ് അന്നൊക്കെ 28 ദിവസത്തെ ക്വാറന്റൈനാണ്, വളരെ സംഭവ ബഹുലമായ ക്വാറന്റൈനൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങള് ഇത് കഴിഞ്ഞ് വീണ്ടും അൾട്രാസൗണ്ട് ചെയ്യാൻ പോയി. അപ്പൊ അൾട്രാസൗണ്ടിന്റെ ഫൈബ്രോ അഡിനോമ ആയിരുന്നു. അപ്പൊ ഡോക്ടർ ഒന്നും ചെയ്യേണ്ട, ലംബ് വലുതാകുകയോ വേറെ എന്തെങ്കിലും ഡിഫറൻസ് കാണിക്കുകയോ ചെയ്താൽ മാത്രം സർജറിയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. പക്ഷെ പേഴ്സണൽ പ്രേയറിൽ ഇരിക്കുമ്പോ വീണ്ടും ഈ അറിയാതെ ഞാൻ ഈ ലംബിന്റെ അവിടെ തൊട്ട് നോക്കും, ഭയങ്കര ഒരു അസ്വസ്ഥത മനസ്സിൽ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ ആ ലംബക്ടമി ചെയ്തു. പക്ഷെ ലംബക്ടമി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോ അത് ഡോക്ടറുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് അത് കാസിനോമയായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ഏതൊരു ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എന്തും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന നമ്മൾ ചെറിയ ഞെരുക്കങ്ങളിലോ ദൗർഭാഗ്യങ്ങളിലോ അത്യാഹിതങ്ങളിലോ വേദനയിലോ പ്രൈസ് ദി ലോർഡ് പറയാൻ ഒരിക്കലും മറക്കരുത്. കാരണം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസാരമാണെന്ന് റോമ 8:18 അടിവരയിട്ട് പറയുന്ന ഒന്നാണ്. അത് കഴിഞ്ഞ് ലംബക്ടമി കഴിഞ്ഞു. ആ സമയത്ത് തന്നെ കർത്താവ് ചെയ്ത വേറൊരു കാര്യം, എന്നെ കൊണ്ടൊരു യൂട്യൂബ് ചാനല് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഈ ഒരു സമയത്ത് തന്നു. അങ്ങനെ എല്ലാ ദിവസവും വിശുദ്ധരുടെ സ്റ്റോറീസ് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് അതിന്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത്, യാതൊന്നും എഡിറ്റിംഗിനെ പറ്റി അറിയാതിരുന്ന എന്നിലൂടെ കർത്താവ് അത് തുടങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ലംബക്ടമി കഴിഞ്ഞ് മാസ്റ്റക്ടമി ചെയ്യണം എന്നുള്ള ഡിസിഷനിൽ ഡോക്ടേഴ്സ് എത്തി. അപ്പൊ എനിക്ക് അപ്പോഴേക്കും ലിംഫിനോഡിലേക്കൊക്കെ സ്പ്രെഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്സിലറി ലിംഫിനോഡ്സ് എല്ലാം റിമൂവ് ചെയ്യേണ്ടി വന്നു. ലെഫ്റ്റ് സൈഡ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ആ സമയത്ത് എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പൊ തൈറോയിഡക്ടമിയും മാസ്റ്റക്ടമിയും എല്ലാം ഒരു അനസ്തേഷ്യയിൽ ചെയ്യാനായിട്ട് ദൈവകൃപ ഞങ്ങളെ സഹായിച്ചു. അപ്പോ നമുക്ക് ഒരു ഒരു പേഷ്യന്റിന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു ചാൻസ് വരുമ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരുമ്പോ, അവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ കൺഫ്യൂഷൻ ഉണ്ട്. 5 കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ജോലി ഇല്ലാതെ വന്നിരിക്കുന്നു, അതേപോലെ തന്നെ ഇപ്പൊ സർജറിയാണ്, ഇത് എവിടെ സെലക്ട് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ അന്നത്തെ സമയത്ത് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല, പണത്തിന്റെ ബാധിച്ച ചെലവുകൾ എങ്ങനെ കണ്ടെത്തും. ഞാനാണെങ്കിൽ ആദ്യത്തെ കുഞ്ഞ്, 2 കുഞ്ഞുങ്ങളായപ്പോഴൊന്നും ജോലിക്ക് പോയിരുന്നു, പിന്നെ 3-ാമത്തെ മോനായപ്പോഴാണ് ആകെ 3 മാസം ജോലിക്ക് ഇവിടെ പോയിട്ടുണ്ട്. DOH ഉണ്ട്, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജോലി വേണ്ടെന്ന് വെച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ അന്ന് ഈശോയോട് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, ഈശോയെ ഇനി മുന്നോട്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, പക്ഷെ പണത്തിന് വേണ്ടി ഒരാളുടെ മുന്നിൽ കൈ നീട്ടാൻ നീ അനുവദിക്കരുത്. ഹല്ലേലൂയ. ആ വാഗ്ദാനം ഇന്ന് വരെ കർത്താവ് തവാം ഹോസ്പിറ്റലിൽ മാൻഡേറ്റിൽ ഫ്രീ ആയിട്ട് കീമോ ചെയ്തുകൊണ്ട് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഈ സർജറി കഴിഞ്ഞു, പിന്നെ ആ ആ റേഡിയേഷൻ തുടങ്ങി, കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ആ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത് ഓറൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് സ്കാൽപ്പില് അടുത്ത ട്യൂമർ കാണാൻ തുടങ്ങി. അതിന്റെ വെഡ്ജ് റിസക്ഷൻ ചെയ്തു. അത് വേറെ തരം കാർസിനോമയായിരുന്നു. അത് കഴിഞ്ഞ് അതിനെ കീമോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്കാൽപ്പില് വേറൊരു ഏരിയയില് അടുത്ത ട്യൂമർ കാണാൻ തുടങ്ങി. അതും റിസക്ഷൻ ചെയ്തു. അപ്പൊ പിന്നെ സംഗതി മാറി തുടങ്ങി. കാരണം റേഡിയേഷൻ ചെയ്യാതെ ഇനിയിപ്പൊ മുന്നോട്ട് പോവാത്ത ഒരവസ്ഥയായി. റേഡിയേഷൻ ചെയ്യുമ്പോൾ സ്കാൽപ്പിലാണ് ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. സ്കാൽപ്പിലും ബ്രെയിനിലൊക്കെ റേഡിയേഷൻ ചെയ്യുമ്പോഴുള്ള കോംപ്ലിക്കേഷൻ, ഫിക്സ് വരാം, ഓർമ്മ പോവാം, അങ്ങനെയൊക്കെ ഒത്തിരിയേറെ കോംപ്ലിക്കേഷനും ചലഞ്ചസും ഒക്കെ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും കർത്താവിന്റെ വലിയ സ്നേഹം ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം 15:26 വാക്യത്തിലൂടെ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അമേൻ. ആ റേഡിയേഷനും അതുപോലെ തന്നെ കീമോയും യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ, ഓർമ്മയ്ക്കോ ബുദ്ധിക്കോ മനസ്സിന്റെ ഇച്ഛാശക്തിക്കോ യാതൊരു കുറവുമില്ലാതെ പുറത്തു കടക്കാനായി കർത്താവ് ഞങ്ങളെ സഹായിച്ചു.
വീണ്ടും അതിന്റെ ഫോളോ അപ്പിലാണ് കാണുന്നത്, ശ്വാസകോശത്തിലെ റൈറ്റ് സൈഡിലെ ഒരു ട്യൂമർ കാണുന്നു. അമേ, അത് കഴിഞ്ഞാൽ റൈറ്റ് ലങ്ങിന്റെ ലോവർ ലോബിലായിരുന്നു ട്യൂമർ കണ്ടിരുന്നത്. അപ്പോ തീർച്ചയായും തൊറാക്കോട്ടമി ചെയ്യാതെ അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഡിസിഷനിലെത്തി അങ്ങനെ തൊറാക്കോട്ടമിക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ സർജറിക്ക് പോകുമ്പോഴും ഏറ്റവും മനോഹരമായിട്ട് രോഗിയിലെ അവനെ സ്വീകരിക്കാനും കുമ്പസാരി ചൊരുങ്ങി നാളെ ഞാൻ തിരിച്ചു വരുമോ ഇല്ലയോ എങ്കിൽ പോലും ഈശോയുടെ കൈകളിലേക്കാണ് പോകുന്നുള്ള ധൈര്യത്തോടെ പോകാനുള്ള വലിയൊരു കൃപ കർത്താവ് നൽകി. അങ്ങനെ തൊറാക്കോട്ടമി കഴിഞ്ഞു. എന്റെ തൊറാക്കോട്ടമിക്കിടയിൽ എനിക്കൊരു റിബ് ഫ്രാക്ചറായി. അത് കഴിഞ്ഞ് തിരിച്ച് വളരെ പെയിൻഫുൾ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം തൊറാക്കോട്ടമി. അത് കഴിഞ്ഞിട്ട് പക്ഷെ ദൈവത്തിന്റെ ഏറ്റവും വലിയ കരുതൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. കാരണം ആറാമത്തെ ദിവസം യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ എല്ലാ ചെസ്റ്റ് ട്യൂബുകളും റിമൂവ് ചെയ്ത് ഇൻഫെക്ഷൻ ഇല്ലാതെ ഒരു തുമ്മലോ ചുമയോ ഇല്ലാതെ ഒരു വർഷത്തോളം കർത്താവിന്റെ കരം അതിമനോഹരമായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് തൊറാക്കോട്ടമി കഴിഞ്ഞ് പിന്നെ വീണ്ടും അതിന്റെ കീമോ സ്റ്റാർട്ട് ചെയ്തു. എർബിലിനായിരുന്നു തുടങ്ങിയത്. അപ്പൊ ആ ഒരു കീമോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന കോംപ്ലിക്കേഷൻ, എനിക്ക് വയറിന് മൊത്തം തൊലിപോയി. നിങ്ങൾക്കറിയാലോ മ്യൂക്കോസൈറ്റിസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണമൊന്നും ഇറക്കാൻ പറ്റുന്നില്ല, വെള്ളം ഇറക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട വന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, കീമോ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ വിഷമിച്ചു, ഈശോയെ ഇപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞ ട്രീറ്റ്മെന്റുകളുടെ വാതിലുകൾ അടയാൻ പോവുകയാണ്. അപ്പൊ എന്റെ ഒരു വിഷമമല്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ കർത്താവിനോട് കർത്താവേ എന്തെങ്കിലും കഴിക്കാതെ പറ്റില്ല, അപ്പോ ഈ വേദനയ്ക്ക് ഞാൻ ഇനി എന്താണ് മുന്നോട്ടുള്ള വഴി ചെയ്യേണ്ടതെന്ന് കർത്താവ് പറയണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു വാക്ക് ഇങ്ങനെ എഴുതി കാണിക്കുന്നത് ഞാൻ കണ്ടു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പൊ അന്ന് എനിക്കത് ദൈവവചനമാണെന്നറിയില്ല, കുറേ പ്രാവശ്യം ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു. ഡോക്ടറുടെ ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോ ഒത്തിരിയേറെ തവണ ഇത് എഴുതി കാണിച്ചുകൊണ്ട് നമ്മുടെ മൊബൈലിലെ സെർച്ച് ഓപ്ഷനിലെ ഈ വാക്ക് എഴുതി നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് യോഹന്നാൻ 8:36 പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. ഹല്ലേലൂയ. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിട്ടുന്ന സമയത്തെല്ലാം വചനം വായിച്ചുകൊണ്ടിരുന്നാൽ തക്ക സമയത്ത് നമുക്ക് വേണ്ട വചനം നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഞാൻ ഈ എനിക്കിപ്പോ 47 ആവുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഒരു 25 പ്രാവശ്യമൊക്കെയാണ് എനിക്ക് ബൈബിൾ വായിച്ച് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വീണ്ടും വീണ്ടും വായിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വചനം വായിക്കുന്നത് പലത് മനസ്സിലായില്ലെങ്കിലും വചനത്തിന് എന്നെ മനസ്സിലാകും എന്നുള്ളതാണ് എന്റെ ധൈര്യം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഈ ഒരു കോംപ്ലിക്കേഷൻ കഴിഞ്ഞ് അങ്ങനെ കീമോ നിർത്തി കഴിഞ്ഞ് വീണ്ടും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റൈറ്റ് കാലില് ക്യാൻസർ വന്നു. റൈറ്റ് കാലിന്റെ സർജറിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് കാലില് ക്യാൻസർ വന്നു, പിന്നീട് റൈറ്റ് ബ്രസ്റ്റില് ക്യാൻസർ വന്നു. അങ്ങനെ ഈ 3 ക്യാൻസറും കൂടി ഒരു അനസ്തീഷ്യയില് വീണ്ടും സർജറി ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണെങ്കിൽ അപ്പോഴത്തെ കോംപ്ലിക്കേഷൻ ഞങ്ങളുടെ മുന്നിൽ വന്നു. കാരണം എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. നമുക്കറിയാലോ നാട്ടിലൊക്കെ നമുക്ക് മിക്ക സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറണം, പല കാര്യങ്ങൾക്കും പോകണമെങ്കിൽ. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പൊ ചേട്ടൻ വീണ്ടും റിസൈൻ ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞങ്ങൾ വന്നു. അങ്ങനെ ഞങ്ങൾ കമ്പനിയുടെ അടുത്ത് ചേട്ടൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇത് പ്രസന്റ് ചെയ്തു. അപ്പോഴാണ് കമ്പനി പറയുന്നത് ഒരു കാര്യം ചെയ്യും, ചേച്ചിനെയും പിള്ളേരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ, ഞങ്ങൾ വിസ തരാം. ഹല്ലേലൂയ. നമ്മളുടെ ചിന്തകൾ പോലെയല്ല സ്വർഗത്തിന്റെ ചിന്തകൾ. പക്ഷേ അപ്പോഴും എന്റെ മുന്നിൽ ഒരു ആശങ്ക ബാക്കി നിൽക്കുകയായിരുന്നു. കാരണം 3 കുട്ടികൾ നാട്ടിലാണ്, താഴെയുള്ള 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്തു ചെയ്യും? അങ്ങനെ ഞങ്ങൾ 1 ദിവ്യകാരന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അവസാനം 1 ശേഷം വചനം തുറന്നപ്പോൾ സംഗീതത്തിന്റെ 147:13 കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകളെ അവിടുന്ന് ബലപ്പെടുത്തുന്നു, നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതിനേക്കാൾ മനോഹരമായി കർത്താവിനെ എങ്ങനെ സംസാരിക്കാൻ പറ്റും? അങ്ങനെ ഞങ്ങളെ ഇങ്ങോട്ട് വരാനായിട്ട് തീരുമാനിച്ചു. കഴിഞ്ഞ വർഷമാണ് അങ്ങനെ ഞാനും 2 കുഞ്ഞുങ്ങളായിട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് വീണ്ടും 3 എനിക്ക് റിക്കറൻസ് വന്നു. ഇൻഡോയിനൽ റീജിയനിൽ എനിക്ക് വീണ്ടും ഒരു ലിംഫിനോട് വന്നു, അത് ട്യൂമറായിരുന്നു. അങ്ങനെ പിന്നെ അത് സർജറി ചെയ്യാൻ വേണ്ടി നാട്ടിൽ പോകേണ്ടി. പിന്നെ തിരിച്ചു വന്ന് പെറ്റ് സ്കാനൊക്കെ ചെയ്തപ്പോ വെർട്ടിബ്രയിലെ, മസിലെ, അതുപോലെ ബോണിലെ, ഇലിയം, ഇഷ്യം, അസറ്റാബുലം എല്ലാം എനിക്ക് ക്യാൻസർ ആയിരുന്നു. അപ്പൊ അന്ന് കർത്താവ് തന്ന വചനം എസ് കെ എല്ലിന്റെ പുസ്തകം 37 അധ്യായമായിരുന്നു, അസ്ഥികളുടെ താഴ്വര.
അപ്പൊ അന്ന് എനിക്ക് മനസ്സിലായി എന്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല, അത് സ്വർഗത്തിന്റെ കയ്യിലുള്ള എല്ലാണ്. ഹല്ലേലൂയ. ഈ ഒരു ബലമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രീറ്റ് പിന്നീടുള്ള നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഞങ്ങൾക്ക് നല്ല ഹെൽത്ത് കാർഡ് ഇല്ല, അപ്പൊ അതിനെന്ത് ചെയ്യും? പക്ഷെ വളരെ അത്ഭുതകരമായിട്ട് തവാബ് ഞങ്ങൾക്ക് മാനേജ് റെഡിയായി. അങ്ങനെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകാനും ഇതുവരെ നയിക്കുകയും കർത്താവ് ചെയ്തു. അതുപോലെ ഞങ്ങളെ അബുദാബിയിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ വീട് പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരെയായിരുന്നു. വളരെ അത്ഭുതകരമായി ഒരു ഈ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഞങ്ങൾക്ക് പള്ളിയുടെ തൊട്ടടുത്ത് വളരെ മനോഹരമായി ദൈവം ഞങ്ങൾക്ക് വീടൊരുക്കി. അപ്പൊ അന്ന് ആരാധനയ്ക്ക് പോകാൻ പറ്റാതാവുമ്പോ ഞാൻ ഈശോയോട് പറയാറുണ്ട്, എനിക്ക് നിന്റെ അടുത്ത് വന്ന് ആരാധനയ്ക്ക് വരാൻ പറ്റുന്നില്ല, പക്ഷെ നിനക്ക് എന്റെ അടുത്തേക്ക് വരാലോ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് എന്നെ സന്ദർശിച്ചതാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് പള്ളിയുടെ അടുത്ത് ഞാൻ ചിന്തിക്കുക, പള്ളിയുടെ അടുത്ത് ഞങ്ങൾക്ക് വീട് കിട്ടിയെന്നല്ല, എന്റെ അടുത്ത് കർത്താവ് വന്നു എന്നാണ് ഞാൻ ചിന്തിക്കുക. ഹല്ലേലൂയ. ഇതുപോലെ അതിമനോഹരമായി നിങ്ങളുടെ ജീവിതത്തിലും ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജോലി സ്ഥലത്തെ ഒരുപാട് ഞെരുക്കങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ വിശുദ്ധ ബൈബിൾ കയ്യിലെടുത്തവരാരും രക്ഷിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് വരെ വചനത്തോട് ചോദിക്കുന്ന ഒരു ശീലം നമ്മളിൽ ഇല്ല എങ്കിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. എന്ത് പ്രശ്നമാണെങ്കിലും കർത്താവ് ഇതുപോലെ മനോഹരമായി സംസാരിക്കും. ഞാൻ എന്നെ പോളാണ് എന്നെ വിളിച്ചത് ഇങ്ങോട്ട്. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ തേഴ്സ്ഡേ കീമോയായിരുന്നു, അപ്പൊ എനിക്ക് വളരെ ക്ഷീണമാണ്. പിന്നെ ചില സമയത്തൊക്കെ കീമോ ബ്രെയിൻ ഉണ്ട്, ഒരു മന്ദതയാണ്. ഞാൻ ഈ സംസാരിച്ചപ്പോ നിനക്ക് അങ്ങനെ തോന്നിയിരുന്നോ? ഒരു മന്ദ പിടിച്ച് പറയുന്ന പോലെ. അപ്പൊ ഒരു മൊത്തത്തിലൊരു മന്ദത എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദൈവത്തിന് ഇടയ്ക്ക് ബിപി ഫോൾ വരുന്നുണ്ട്, എന്താണ് ആ ഗ്രൂപ്പിനോട് പറയുക എന്നൊക്കെ ആശങ്കപ്പെട്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചിരുന്നു. അപ്പൊ എന്നോട് പ്രഭാഷകനിലൂടെയാണ് കർത്താവ് സംസാരിച്ചത്. അത്യുന്നതന്റെ സഭയിൽ അവൾ വായി തുറക്കുന്നു. ഹല്ലേലൂയ. ഇത്രയും മനോഹരമായി സംസാരിക്കുന്ന കർത്താവിന്റെ ഈ ദൈവവചനം തുറക്കാനും വായിക്കാനും ജീവിക്കാനും നിങ്ങൾക്ക് വലിയ ഒരു ദൈവാനുഭവം ഉണ്ടായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തില് ദൈവവചനത്തിലൂടെ കർത്താവ് പറഞ്ഞ അനുഭവങ്ങൾ, നേരത്തെ സ്മിതിയാണെന്നാണ് പറഞ്ഞത്, ജീവിതത്തിലെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്തതാണ്. അത്രമാത്രം ദൈവത്തിന്റെ വലിയ കൃപ ഈ വചനം വായിക്കാനും ധ്യാനിക്കാനും നിങ്ങൾക്ക് വലിയൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.